ഫ്രണ്ട്സ്, സി20 ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാകാൻ പോകുന്നത് ഒരു സ്റ്റെറിലൈസിങ് ബോക്സ് ആണ്. അത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു UVC കാറ്റഗറി ലാമ്പ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഈ കൊറോണയുടെ സമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ അത്യാവശ്യം ഒരു സാധനമാണ്. അപ്പൊ നിങ്ങൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതിന്റെ ഒപ്പം തന്നെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അടിയിലത്തെ ബെല്ലൈക്കൺ കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് അപ്പൊ തന്നെ കിട്ടും. അപ്പൊ നമുക്ക് നേരെ വർക്ക് റൂമിലേക്ക് വിട്ടാലോ. അപ്പൊ ഗൈസ്, അതിനായിട്ട് ആദ്യം നമ്മൾ ഒരു ഗ്രില്ല് കട്ട് ചെയ്തെടുക്കണം. ആ ഗ്രില്ല് നിങ്ങളുടെ ഇഷ്ടമുള്ള അളവിനെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ പ്രത്യേകിച്ച് ഞാൻ അളവൊന്നും പ്രിഫർ ചെയ്യണില്ലേ നിങ്ങളുടെ അടുത്ത്. ആ ഗ്രില്ല് അത്യാവശ്യം കനത്തിൽ നിങ്ങൾ എടുക്കണം, ഇല്ലെങ്കിൽ ഗ്രില്ല് വളയാൻ സാധ്യത ഉണ്ട് ലഗേജസ് വയ്ക്കുമ്പോൾ. ഈ ഗ്രില്ലിൻ്റെ അളവിലാണ് പെട്ടി തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഈ ഗ്രില്ല് വെച്ചിട്ട് നമ്മൾ ഒരു ബോക്സ് ഉണ്ടാക്കണം. ആ ബോക്സ് ഞാൻ 4x+ സൺപാക്കിൻ്റെ ഷീറ്റിലാണ് ഞാൻ കട്ട് ചെയ്തുണ്ടാക്കുന്നത്. ഈ ഗ്രില്ല് ആ ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന രീതിയിലാവണം ബോക്സ് ഉണ്ടാക്കേണ്ടത്. അതിനുള്ള ബോക്സിൻ്റെ സൈഡും ഫ്രണ്ടും ഷീറ്റ് കട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പീസുകൾ കട്ട് ചെയ്തതിനു ശേഷം ബോക്സിൻ്റെ സൈഡും ഫ്രണ്ടും ബാക്കൊക്കെ നമ്മൾ സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച് ഷീറ്റ് ബോക്സ് ഷേപ്പിൽ ഒട്ടിച്ചെടുക്കുക. ഫ്രണ്ട് വശത്ത് നമ്മൾ 2 ഷീറ്റ് കനത്തിൽ കൊടുക്കണം. അവിടെയാണ് നമ്മുടെ സ്വിച്ചും ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ വരുന്നത്. അപ്പോൾ അവിടെ കുറച്ച് സ്ട്രോങ് ആയില്ലെങ്കിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ വളയാൻ സാധ്യതയുണ്ട്. ബാക്കിലത്തെ ആ ഒരു പീസ് മാത്രം നമ്മൾ ഹൈറ്റ് കൂട്ടി കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഡോറ് ഉണ്ടാക്കാൻ അതിൽ തന്നെ പറ്റും. അതിനുശേഷം പേപ്പർ ടേപ്പ് ഉപയോഗിച്ച് നമ്മൾ എഡ്ജുകളൊക്കെ കവർ ചെയ്യുക. ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ നമുക്ക് ഒട്ടിച്ച വൃത്തികേടും അതുപോലെ തന്നെ കട്ട് ചെയ്ത വൃത്തികേടൊക്കെ നമുക്ക് കവർ ചെയ്യാൻ ഇത് ഉപയോഗിച്ച് പറ്റും. നമ്മൾ പേപ്പർ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം ഡോറിൻ്റെ ബാക്ക് വശം, അതായത് നമ്മൾ ഉയർത്തി നിൽക്കുന്ന പീസിൻ്റെ ബാക്ക് വശത്ത് മാർക്ക് ചെയ്ത് ഡോറിൻ്റെ അളവിൽ നമ്മൾ പകുതി കട്ട് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മടങ്ങുമ്പോൾ നമുക്കൊരു ഡോറ് പോലെ കിട്ടും. അതിനുശേഷം ബാക്കിൽ നമ്മൾ പേപ്പർ ടേപ്പ് അപ്ലൈ ചെയ്യുക. അത് ഡോറ് അടയുന്നതിനും തുറക്കുന്നതിനും ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ബോക്സ് ഏകദേശം റെഡി ഉണ്ട്. അതിനുശേഷം നമ്മൾ സ്വിച്ചും ഇൻഡിക്കേറ്റേഴ്സും ട്യൂബും ഒക്കെ ഫിക്സ് ചെയ്യുന്നത് നമ്മൾ ഗ്രില്ലിൻ്റെ അടിയിലാണ്. അപ്പോൾ ഗ്രില്ല് ഉയർന്ന് നിൽക്കണം. ആ ഉയർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 4 മൂലയ്ക്ക് 4x ഷീറ്റ് കട്ട് ചെയ്ത് അത് കനത്തിന് വെച്ച് കൊടുത്ത് ഒരു സ്റ്റെപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. നമ്മൾ സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച് 4 സൈഡിലും 4x ഷീറ്റ് കട്ട് ചെയ്ത് നെറ്റിനെ ഉയർത്തി നിർത്തി. ഇപ്പോൾ നമുക്ക് അടിയിൽ സ്വിച്ചും ഇൻഡിക്കേറ്റേഴ്സും ട്യൂബും ഉറപ്പിക്കാനായിട്ട് ഇഷ്ടംപോലെ സ്പേസ് കിട്ടും. അതിനുശേഷം ബോക്സ് ഫുള്ളും അലുമിനിയം ഫോയിൽ ഒട്ടിക്കാൻ പോകണം. അലുമിനിയം ഫോയിൽ ഒട്ടിക്കുന്നത് UV ലൈറ്റ് എല്ലായിടത്തും സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോക്സിൻ്റെ എല്ലാ വശത്തും അലുമിനിയം ഫോയിൽ ഒട്ടിച്ച് ഫില്ല് ചെയ്യുക. ബോക്സിൽ എല്ലായിടത്തും അലുമിനിയം ഫോയിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സ്വിച്ചും ഇൻഡിക്കേറ്ററും പിടിപ്പിക്കലാണ്. സ്വിച്ചിൻ്റെ ഫ്രണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ ഇടണം. ആ ഹോള് സോൾഡറിങ് ആണ് ഉപയോഗിച്ച് വലിപ്പം കൂട്ടി സ്വിച്ച് നമ്മൾ അതിൽ സ്ക്രൂ ഉപയോഗിച്ച് ഫിക്സ് ചെയ്തു. അതിനുശേഷം ഇൻഡിക്കേറ്റേഴ്സ് ഉറപ്പിക്കലാണ്. ഞാൻ ഇവിടെ റെഡും ഗ്രീനും കളർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് കണക്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് നമ്മൾ വയർ പുറത്തേക്ക് എടുക്കുക. റൈറ്റിലും ലെഫ്റ്റിലും നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഉറപ്പിക്കാനായിട്ട് ഹോൾ ഇടുക. അതിൽ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഉറപ്പിച്ചു. അടുത്ത ഒരു ബോക്സിലേക്ക് AC വയർ നമ്മൾ കടത്താൻ പോവാണ്. AC വയർ നമ്മൾ ബോക്സിൻ്റെ ബാക്ക് വശത്താണ് ഉള്ളിലേക്ക് കടത്തുന്നത്. അതിനായിട്ട് ഒരു ഹോളിട്ട് AC വയർ ഉള്ളിലേക്ക് കടത്തി. അതിനുശേഷം AC വയർ ജസ്റ്റ് ഒരു കെട്ടിട്ട് വയ്ക്കുക.
അതിനുശേഷം ഇതിൻ്റെ മെയിൻ പാർട്ടായ UV CK ലാമ്പ് പിടിപ്പിക്കലാണ്. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ഞാൻ ഡയറക്റ്റ് AC ചോക്കാണ് വാങ്ങിയിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 12 വോൾട്ടോ 24 വോൾട്ടോ അഡാപ്റ്റർ ഉപയോഗിക്കേണ്ടി വരും ഇത് വർക്ക് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കണക്ഷനൊന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ 230 വോൾട്ട് AC വയറാണ് വരുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ട്യൂബിലേക്കുള്ള വയറുകൾ വരുന്നത്. ഈ വയറുകളിൽ ഡയറക്റ്റ് നമുക്ക് സോക്കറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ട്യൂബ് പിടിപ്പിക്കാൻ ഹോൾഡേഴ്സിൻ്റെ ആവശ്യം നമുക്ക് ഇത് വരുന്നില്ല. ഈ വയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയുകൊണ്ട് യാതൊരു കുഴപ്പം വരുന്നില്ല. അടുത്തൊരു കണക്ഷന് ശേഷം UV ട്യൂബും ചോക്കും നമ്മൾ ബോക്സിൻ്റെ അടിയിൽ വെച്ച് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഉറപ്പിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ട്യൂബും ചോക്കും ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കണക്ഷനിലേക്ക് കടക്കണം. അതിനായിട്ട് ചോക്കിൻ്റെ ന്യൂട്രൽ വയറും ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ന്യൂട്രൽ വയറും വരുന്ന AC വയറിൻ്റെ ന്യൂട്രൽ വയറും നമ്മൾ കോമൺ ആയിട്ട് കൂട്ടി കണക്ട് ചെയ്യാണ്. അതിനുശേഷം വരുന്ന ഫേസ് വയറും സ്വിച്ചിൻ്റെ ഒരു വയറായിട്ട് നമ്മൾ കണക്ട് ചെയ്യാണ്. അതിൻ്റെ ഒപ്പം തന്നെ ബോക്സിലേക്ക് കണക്ഷൻ വരുമ്പോൾ കത്തുന്ന ഇൻഡിക്കേറ്റർ ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത് ഗ്രീനാണ്, അതിൻ്റെ വയറോട് നമ്മൾ കണക്ട് ചെയ്യാണ്. അതിനുശേഷം ചോക്കിൻ്റെ അടുത്ത വയറും സ്വിച്ചിൻ്റെ വയറും അതേപോലെ തന്നെ യു വിലിറ്റ് ഓൺ ആയിരിക്കുമ്പോൾ കത്തേണ്ട ഇൻഡിക്കേറ്ററിൻ്റെ വയറും കൂടി കണക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കണക്ഷൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കണക്ഷൻസൊക്കെ ശരിയായിട്ട് അടുത്ത അതിൻ്റെ ഫിനിഷിംഗ് വർക്കിലേക്ക് കടക്കാം. വയറുകളൊക്കെ ഒതുക്കി വയ്ക്കാം നമുക്ക്. അടുത്ത അതിൻ്റെ ഗ്രില്ല് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോണ്. ആ ഗ്രില്ല് ഫിക്സ് ചെയ്യുന്നത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഗ്രില്ല് അതിൽ കടത്തി വെച്ചതിന് ശേഷം ഗ്ലൂ ഗണ് നല്ലോണം അപ്ലൈ ചെയ്ത് അത് ഉറപ്പിക്കുക. ഗ്ലൂ നല്ലോണം ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇതിൽ ലഗേജസ് വയ്ക്കാൻ പാടുള്ളൂ. അടുത്തായിട്ട് നമ്മൾ ഡോറിൻ്റെ മുകളിൽ ഒരു ഹാൻഡിൽ ഉറപ്പിക്കുകയാണ്. ആ ഹാൻഡിലായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ട് കുഞ്ഞൊരു മുട്ടാണ്. നമുക്ക് തുറക്കാനും അടയ്ക്കാനും നമുക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ UV സ്റ്റെറിലൈസിംഗ് ബോക്സിൻ്റെ വർക്ക് അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ടെസ്റ്റിങ്ങിലേക്ക് കടക്കാം. അതിനുശേഷം ഈ UV CK ലാമ്പ് എത്ര നേരം നമുക്ക് യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ നെറ്റിൽ നോക്കിയിട്ട് സമയം നോക്കണം. അതിനുശേഷം നമ്മളത് ക്ലോക്കിൽ നോക്കി സമയം നമ്മൾ ഈ ടൈമർ സ്വിച്ചിൻ്റെ സൈഡിലായിട്ട് അടയാളപ്പെടുത്തണം. UV ലൈറ്റ് ഓൺ ആക്കിയിട്ട് നമ്മൾ ക്ലോക്ക് നോക്കുക. 10 മിനിറ്റ് 20 മിനിറ്റ് 30 മിനിറ്റ് ടൈം നമ്മൾ അടയാളപ്പെടുത്തുക. അപ്പോൾ ഗൈസ്, നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മളിൽ UV CK ലാമ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇത് കത്തിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അധികം നേരം നമ്മൾ നമുക്ക് നോക്കി നിൽക്കരുത്. ഇത് ചൂവുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എഴുതിയിട്ട് നമുക്ക് സ്കിന്നിനും കണ്ണിനും നമുക്ക് പൊട്ടയാണ്. അതുകൊണ്ട് തന്നെ ഈ ലൈറ്റ് നമ്മൾ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഉറങ്ങുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നീടൊരു കാര്യം, നമ്മളിൽ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് ഈ സ്വിച്ച് ടൈമർ സ്വിച്ച് തന്നെ ഓഫായതിനു ശേഷം മാത്രമേ നമ്മളത് തുറന്നെടുക്കാൻ പാടുള്ളൂ. നമ്മൾ മാനുവലായിട്ട് ഈ സ്വിച്ച് ഒരിക്കലും കൈകൊണ്ട് ഓഫ് ചെയ്യരുത്. അപ്പോൾ ആ സ്വിച്ച് കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ UV CK ലാമ്പ് ഉപയോഗിച്ചിട്ടുള്ള സ്റ്റെറിലൈസിംഗ് ബോക്സിൻ്റെ മേക്കിംഗ് അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ C20 ക്രിയേഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിനൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.